ലോകമെമ്പാടുമുള്ള ഒത്തിരി ആരാധകരുള്ള ഒരു കായിക വിനോദമാണ് ക്രിക്കറ്റ്. എന്നാൽ ഈ ആരാധകരിൽ തന്നെ ചില ആരാധകരെ നമ്മൾ ഹാർഡ് കോർ ക്രിക്കറ്റ് ഫാൻസ് അല്ലെങ്കിൽ ക്രേസി ഫാൻസ് ഓഫ് ക്രിക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. അത്തരത്തിലുള്ള 10 പേരെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഇത്തരം ആരാധകരിൽ ഒന്നാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെയും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയും ഏറ്റവും വലിയ ആരാധകനെന്ന് ലോകം വിളിക്കുന്ന സുധീർ കുമാർ ഗൗതമിനെയാണ്. 2001 ഒരു ക്രിക്കറ്റ് മാച്ച് ലൈവായി കണ്ടതിന് ശേഷമാണ് അദ്ദേഹം തന്റെ ജീവിതം ക്രിക്കറ്റിനായി മാറ്റിവെക്കുന്നത്. 1981 ബീഹാറിൽ ജനിച്ച അദ്ദേഹം പലപ്പോഴും തന്റെ സൈക്കിളിലാണ് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് പല ഗാലറികളിലും എത്തിപ്പെടുന്നത്. തന്റെ മുടിയെല്ലാം ഇന്ത്യയുടെ മാപ്പിന്റെ മാതൃകയിൽ പഠിച്ചു മാറ്റി ശരീരത്തിൽ ഇന്ത്യ എന്നും ടെണ്ടുൽക്കർ നമ്പർ 10 എന്നും എഴുതിയാണ് അദ്ദേഹം ഗാലറികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. ആർത്തിരമ്പുന്ന ഇന്ത്യൻ ആരാധകരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹം തന്റെ കയ്യിലുള്ള ഇന്ത്യൻ പതാക വീശുകയും തന്റെ ശംഖ് ഊതുകയുമാണ് ചെയ്യാറുള്ളത്. ഇത് ആരാധകരെ കളിയുടെ ആവേശത്തിലേക്ക് ഉയർത്താറുമുണ്ട്. 13 വർഷമായി ഇന്ത്യയിൽ നടക്കുന്ന ഒരു കളി പോലും അദ്ദേഹം മിസ് ചെയ്തിട്ടില്ല. പലപ്പോഴും അദ്ദേഹത്തിന്റെ ടിക്കറ്റ് സ്പോൺസർ ചെയ്യുന്നത് സച്ചിൻ ടെണ്ടുൽക്കറും മറ്റു താരങ്ങളുമൊക്കെയാണ്. വിവാഹം കഴിക്കാതെ ക്രിക്കറ്റിന് പിന്നാലെ പോകുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ഒട്ടും ഇഷ്ടമുള്ളതല്ല. പക്ഷേ അദ്ദേഹം തന്റെ ജീവിതം ക്രിക്കറ്റിനായാണ് ഒഴിഞ്ഞുവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ബിയോണ്ട് ഓൾ ബൗണ്ടറീസ് എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി വരെ ചിത്രീകരിച്ചിട്ടുണ്ട്. 2011 ഇന്ത്യ ലോകകപ്പ് നേടിയ ശേഷം സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തെ തന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് വിളിച്ച് ഇന്ത്യയുടെ ലോകകപ്പ് അദ്ദേഹവുമായി ഷെയർ ചെയ്യുന്ന ഒരു ഫോട്ടോ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മുൻപ് ഒരു പാൽ വിതരണ കമ്പനിയിലും ഒരു ചെറിയ അധ്യാപകനുമായും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം ക്രിക്കറ്റിന് വേണ്ടിയാണ് തന്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്. 2 ആൾ നമ്മുടെ മുൻ ക്യാപ്റ്റനും ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റനുമായ ധോണിയുടെ കട്ട ഫാനാണ്. എച്ച് ശരവണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കളികളിലാണ് കണ്ടുവരാറുള്ളത്. തലയിൽ ചുരുണ്ട മുടിയുള്ള ഒരു വിഗും വെച്ച് ശരീരത്തിൽ മഞ്ഞച്ചായം പൂശി ധോണി എന്നും ചെന്നൈ സൂപ്പർ കിങ്സും എന്നും രേഖപ്പെടുത്തിയാണ് വരാറുള്ളത്. 5 മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം തന്റെ ശരീരം ഇങ്ങനെ ആക്കാറുള്ളത്. ശരവണൻ തന്റെ ചെറുപ്പത്തിൽ സച്ചിന്റെ ആരാധകനായിരുന്നുവെങ്കിലും 2007 ഇന്ത്യ T20 നേടിയ ശേഷമാണ് അദ്ദേഹം ധോണിയുടെ കട്ട ആരാധകനായി മാറിയിരിക്കുന്നത്. 3 ആരാധകനും മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ ധോണിയുടെ കട്ട ഫാനാണ്. രാംബാംബു എന്ന് വിളിക്കുന്ന അദ്ദേഹം ഹരിയാന സ്വദേശിയാണ്. ഡിസ്ട്രിക്ട് ലെവൽ വരെ പഞ്ചാബ് ക്രിക്കറ്റിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ തൻ്റെ അച്ഛൻ്റെ മരണശേഷം തൻ്റെ കുടുംബത്തിലെ 3 സഹോദരന്മാരുടെയും 3 സഹോദരിമാരുടെയും ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ ചുമലിലായി. പല ജോലികൾ ചെയ്തു നോക്കിയിരുന്നെങ്കിലും തൻ്റെ ഇഷ്ടവിനോദമായ ക്രിക്കറ്റിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുവന്ന് ധോണിയുടെ കട്ട ഫാനായി ഇപ്പോഴും നിലകൊള്ളുന്നു. ഗാലറികളിൽ പലപ്പോഴും സച്ചിൻ്റെ ഫാനായ സുധീർ കുമാർ ഗൗതമിൻ്റെ കൂടെയാണ് ഇദ്ദേഹത്തെയും നമ്മൾ കണ്ടുവരാറുള്ളത്. സുധീർ കുമാർ ഗൗതമിനെ പോലെ തന്നെ തൻ്റെ ശരീരത്തിൽ ഇന്ത്യൻ പതാകയുടെ ചായമെല്ലാം പൂശിയാണ് രാംബാബുവും സ്റ്റേഡിയത്തിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. 2014 ലോക വേൾഡ് കപ്പിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം രോഗബാധിതനാവുന്നത്. ക്യാപ്റ്റൻ ധോണി തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനായി ഇന്ത്യൻ ടീമിൻ്റെ ഡോക്ടറെ തന്നെ ഇതിനായി ചുമതലപ്പെടുത്തി. 4 ചാച്ച ക്രിക്കറ്റ് എന്ന് വിളിക്കുന്ന പാകിസ്ഥാന്റെ ഒരു കട്ട ആരാധകനെയാണ്. വെള്ളത്താടിയും പാകിസ്ഥാൻ പതാകയിലുള്ള ഒരു ജുബയും ധരിച്ച് പാകിസ്ഥാന്റെ പതാകയും ഏന്തിയാണ് പാകിസ്ഥാന്റെ മാച്ചുകളിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടുവരാറുള്ളത്. 1980 ഷാർജ കപ്പ് മാച്ചുകൾക്ക് ശേഷമാണ് അദ്ദേഹം വളരെ പ്രസിദ്ധനാവുന്നത്. UAE ഒരു ട്രക്ക് ഡ്രൈവറായിരുന്ന അദ്ദേഹത്തെ അതിനുശേഷമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തങ്ങളുടെ സ്പോൺസേഡ് ക്രിക്കറ്റ് ഫാനായി ലോകമെമ്പാടും എത്തിക്കുന്നത്. അടുത്ത ആരാധകൻ ഇന്ത്യൻ ടീമിനെയും പാകിസ്ഥാൻ ടീമിനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബഷീർ ബോസായി എന്നാണ്. പാകിസ്ഥാനിലാണ് അദ്ദേഹത്തിൻ്റെ ജനനമെങ്കിലും അദ്ദേഹം ഷിക്കാഗോയിൽ സെറ്റിൽഡാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഇന്ത്യക്കാരിയാണ്. അദ്ദേഹം മഹേന്ദ്രസിംഗ് ധോണിയുടെ കട്ട സപ്പോർട്ടറാണ്. ഇന്ത്യൻ ടീമും പാകിസ്ഥാൻ ടീമും ഏറ്റുമുട്ടുമ്പോൾ ഗാലറിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. അടുത്ത വ്യക്തി പേഴ്സി അഭിഷേകര എന്ന ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് ഫാനാണ്. 79 അദ്ദേഹം 3 പതിറ്റാണ്ടോളമായി ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാനായി ശ്രീലങ്കൻ പതാകയും ഏന്തി പല ഗാലറികളിലും എത്താറുള്ളത്. താൻ മരിക്കുന്നിടത്തോളം കാലം ക്രിക്കറ്റിനോടുള്ള തൻ്റെ സ്നേഹം ഒരിക്കലും മാറുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ആരാധകൻ ക്രേസി ബംഗ്ലാദേശ് ഫാൻ എന്നറിയപ്പെടുന്ന ഷോഹീബ് അൽ ബൊക്കാരിയാണ്. മോട്ടോർ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന അദ്ദേഹം തൻ്റെ ശരീരത്തിൽ കടുവയുടെ നിറത്തിലുള്ള ചായം പൂശിയാണ് ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യാനായി എത്താറുള്ളത്. നിരന്തരമായി ബംഗ്ലാദേശ് തോറ്റുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഒരിക്കലും നിലയ്ക്കാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ 9 ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യാനായി അദ്ദേഹം ഗാലറിയിലെത്തി തുടങ്ങിയിട്ടുണ്ട്.
അടുത്തത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൻ്റെ സൂപ്പർ സപ്പോർട്ടറായ ഒലി ബ്രൂം എന്ന വ്യക്തിയാണ്. തൻ്റെ ഇഷ്ടപ്പെട്ട ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായി അദ്ദേഹം 23 രാജ്യങ്ങളോളം തൻ്റെ സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ട് ടീം ഒരിക്കൽ ഓസ്ട്രേലിയയെ 3-1 തോൽപ്പിച്ചത് കാണാനിടയായതിനു ശേഷമാണ് ഒളി ഇംഗ്ലണ്ടിൻ്റെ കട്ട സപ്പോർട്ടറായി മാറിയത്. അടുത്തത് വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ കട്ട സപ്പോർട്ടറായ ലെബോൺ കെനീത് ബെഞ്ചമിൻ എന്നറിയപ്പെടുന്ന ഗ്രേവിയാണ്. പലപ്പോഴും അദ്ദേഹം തൻ്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കൊണ്ടും ഡാൻസ് മൂവ് കൊണ്ടും ആരാധകരെയും മറ്റ് ക്രിക്കറ്റേഴ്സിനെയും ആകർഷിക്കാറുള്ളത്. അടുത്ത ആരാധകൻ അയർലൻഡ് ക്രിക്കറ്റ് ടീമിൻ്റെ സൂപ്പർ ഫാനായ ലാരിയാണ്. ലാരി പലപ്പോഴും തൻ്റെ ഇളയ മകനായ ഹാമിഷിനെയും കൂടിയാണ് ഗാലറിയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇപ്പോൾ അടുത്തിടെയാണ് ലാരി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. അയർലൻഡിൻ്റെ ദേശീയ പതാകയോട് സാമ്യമുള്ള വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം എപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ളത്. വലുതും ചെറുതുമായ ഒത്തിരി ആരാധകർ ഇനിയുമുണ്ട്. അവരെല്ലാം തന്നെയാണ് ക്രിക്കറ്റിനെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അവരുടെ സാന്നിധ്യം എപ്പോഴും മറ്റുള്ള ആരാധകർക്കും ഒരു ഊർജം പകരാറുണ്ട്.